കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിൻ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൻ്റെ ഒരുപാട് വചന പ്രഘോഷണങ്ങൾ നമ്മൾ കേട്ടു വരുന്നുണ്ട്. എന്നാൽ ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ചില വാക്കുകൾ നമ്മൾ ഈ സമയം കേൾക്കാൻ പോവുകയാണ്. സുവിശേഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ചില ആശയങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നല്ലൊരു സ്ഥലം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഈ 2-3 മിനിറ്റ് ദീർഘിപ്പിക്കുന്ന ആ വചനത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് രണ്ട് പക്ഷമില്ല. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ഒരു വേദഭാഗം നമ്മൾ വായിക്കുകയാണ്. തീമത്യോസിൻ്റെ 2-ാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്: അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്ര എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇന്ന് ചില ആശയങ്ങൾ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ആ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബൈബിൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്: സുവിശേഷം ജീവനും അക്ഷതയും അക്ഷയതയും വെളിപ്പെടുന്നു. പറഞ്ഞാൽ ക്ഷയമുള്ള അനുഭവത്തെ മാറ്റി ക്ഷയമില്ലാത്തൊരനുഭവത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന അത്രത്തോളം പവർഫുള്ളാണ് സുവിശേഷമെന്ന് വേദോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേട്ടത് യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. സ്നാപക യോഹന്നാൻ ആദ്യമായിട്ട് വന്ന് പറഞ്ഞു, കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിച്ച യോഹന്നാൻ്റെ തല കാരാഗ്രഹത്തിൽ വച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. എന്നാൽ സുവിശേഷത്തിന് ഒരു സ്റ്റോപ്പും ഇടാതെ വണ്ണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയോടെ വെളിപ്പെട്ടതായിട്ട് വേദോസം നമ്മൾ പഠിപ്പിക്കുന്നു. സുവിശേഷം പ്രസംഗിച്ച യോഹന്നാൻ പകുതി വഴിക്ക് വെച്ച് പട്ടുപോയി. എന്നാൽ സുവിശേഷം ഇതുവരെയും പട്ടുപോയിട്ടില്ല. നിശ്ചയമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ, സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ മാറിപ്പോയതിന് ശേഷം സുവിശേഷത്തിൻ്റെ അതേ ദൗത്യവുമായിട്ട് യേശു കർത്താവ് പിന്നെയും മുന്നോട്ട് ഗമിക്കുകയാണ്. യേശു കർത്താവും അതേ ശബ്ദം തന്നെ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു. അപ്പോൾ മാനസാന്തരവും സുവിശേഷമായിട്ടൊരു വലിയൊരു ബന്ധമുണ്ട്. അത് മനസ്സിലാക്കുന്നത് പഴയനിയമ പുസ്തകത്തിൽ നിന്നൊരു വാക്യം നമ്മൾ വായിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവ പറയുകയാണ്. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കേണ്ടതിന് മനം തിരിഞ്ഞ് ജീവിച്ചു കൊൾവീൻ എന്ന പടിനിയമത്തിൽ ദൈവം പറയുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽ സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ജീവനോടുകൂടി ജീവനിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മുടെ മനസ്സിനൊരു പുതുക്കം വരാമെങ്കിൽ നിശ്ചയമായിട്ട് സുവിശേഷത്തിൻ്റെ ശക്തി അനേക ഹൃദയങ്ങളെ സ്പർശിക്കുമെന്നതിൽ രണ്ട് പക്ഷമില്ല. വേദോസം പറയുകയാണ്, സുവിശേഷം ജീവൻ വെളിപ്പെടുന്നതാണ്, ക്ഷയത്തെ മാറ്റി അക്ഷയത കൊണ്ടുവരുന്നതാണ്, മരണത്തെ നീക്കുന്നതാണ് സുവിശേഷം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ കേൾക്കപ്പെട്ടത് മാത്രമല്ല, യേശുവിൻ്റെ പ്രവൃത്തി തന്നെ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളിൽ കേൾക്കപ്പെടുന്ന സുവിശേഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സുവിശേഷം ജീവൻ വെളിപ്പെടുന്നതാണ്. എത്ര മരണകരമായ അനുഭവത്തിൽ നിന്നും മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ അത് സുവിശേഷത്തിലൂടെയാണ് ഈ നാളുകൾ വെളിപ്പെടുന്നത്. സുവിശേഷത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നിങ്ങൾ അറിയുക. സുവിശേഷം ഒരുപക്ഷെ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഒരുപാട് സുവിശേഷങ്ങൾ കേട്ടിട്ട് കേൾക്കാത്ത അനുഭവത്തിൽ കേൾക്കാത്തതുപോലെ പോയ ഒരു വ്യക്തിയാകാം നിങ്ങൾ. ഒരുപക്ഷെ സുവിശേഷം കേട്ടിട്ടും അത് ജീവനാകാത്തതോ അല്ലെങ്കിൽ ഉള്ളിനകത്തതൊരു ജീവൻ്റെ പരിവർത്തനം വരാത്ത നിമിത്തം ഇന്നും രോഗത്തിൻ്റെ അനുഭവത്തിലും പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെ അനുഭവത്തിലൊക്കെ ആയിരിക്കുന്ന വ്യക്തിയാകാം. എന്നാൽ വേദപുസ്തകം പറയുന്നു സുവിശേഷത്തിനൊരു ജീവനുണ്ട്. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശു കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? യേശു കർത്താവ് എന്തിനാണ് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്തത്? ഇതെല്ലാം മാനവരാശിക്ക് വേണ്ടിയായിരുന്നു. 1-ാമത്തെ ആദാം പാപം ചെയ്ത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിലേക്ക് വീഴുമ്പോൾ, ഹല്ലേലൂയ, ആ മരണത്തിൽ നിന്ന് ആദാമിനെ, ആദാമ്യ സന്തതി പരമ്പരയും ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് ഒരു പ്രവൃത്തി കാൽവരി ക്രൂശിൽ ചെയ്തു. ഹല്ലേലൂയ. ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ആ പ്രവൃത്തിയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ആ പ്രവൃത്തിയെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിങ്ങൾ എണ്ണുന്നുവെങ്കിൽ, പൗലോസ് പറഞ്ഞതുപോലെ എനിക്കോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറഞ്ഞ അതേ
നിലവാരത്തിനനുസരിച്ച് ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും എഴുന്നേറ്റ് വരാമെങ്കിൽ, മനസ്സോടുകൂടി നിങ്ങൾക്ക് മനസ്സ് പുതുക്കിക്കൊണ്ട് ഒരു നിമിഷം എഴുന്നേൽക്കാമെങ്കിൽ, നിശ്ചയമായിട്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. സുവിശേഷത്തിന്റെ ശക്തി ലോകരാജ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. മരിച്ചിട്ടും മരണത്തോടും അല്ലടിക്കുന്ന ഓരോ വ്യക്തികളോട് ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടും എന്നതിൽ രണ്ടു പക്ഷമില്ല. അങ്ങനെയെങ്കിൽ വേദവസം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചവരാണെങ്കിൽ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ പറച്ചിലിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിലൂടെ ഈ ജീവന്റെ ചൈതന്യം ഈ ദിവസങ്ങൾ വെളിപ്പെടും എന്നതിൽ ഒരു സംശയവും വേണ്ട. നിശ്ചയമായിട്ട് അത് വെളിപ്പെട്ടിരിക്കും. അത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന അനേകരെ ജീവനിലേക്ക് കയറ്റി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുകയാണ്, സുവിശേഷം പറയുന്ന എനിക്കല്ല ശക്തി, സുവിശേഷത്തിനാണ് ശക്തി, സുവിശേഷത്തിനാണ് ശക്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തേക്ക്, നിങ്ങളുടെ ദേശങ്ങളിലേക്കകത്തേക്ക് ഈ സുവിശേഷത്തെ പറയുവാൻ നിങ്ങൾ തയ്യാറാകൂ. നിശ്ചയമായിട്ട് ഇതിന്റെ ജീവൻ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ആരോടാണോ പറയുന്നത് അവരനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷം പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാരിലൂടെ ഇത് അനേക രാജ്യങ്ങളിലേക്ക് പകരുവാൻ തുടങ്ങി, പറയുവാൻ തുടങ്ങി. പറഞ്ഞ ഇടങ്ങളിലൊക്കെയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ സംഭവിച്ചെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കല്ല ശക്തി, നിങ്ങൾ പറയുന്ന സുവിശേഷത്തിന് ഒരു ശക്തിയുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. ഈ കേൾക്കുന്ന നിങ്ങൾക്കല്ല ശക്തി, നിങ്ങൾ കേട്ട സുവിശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, മരണകരമായ അനേക അനുഭവങ്ങൾക്കകത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഒരുപക്ഷെ അതിക്രമത്താലും പാപത്താലും മരിച്ച, ഇന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടാകാം, നിങ്ങളുടെ ദേശത്തിനകത്തുണ്ടാകാം. ഞാൻ ഉറപ്പിച്ചു പറയാം, സുവിശേഷം അതിന്റെ മഹാശക്തിയോടെ വെളിപ്പെട്ടാൽ ആ വ്യക്തിയിൽ അതിക്രമത്താലും പാപത്താലും മരണകരമായ ഏത് സ്വാധീനമാണ് വ്യാപരിക്കുന്നത്, ഏത് ആത്മാവാണ് വ്യാപരിക്കുന്നത്, ആ ആത്മമണ്ഡലത്തിനകത്ത് നിന്ന് അവനെ പുറത്തെടുക്കുവാൻ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് അകത്തിരുന്ന് ഈ ദൈവോചനം പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഒരു പക്ഷേ ലോകരാജ്യങ്ങൾ നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടോട്ടെ, ആ മേഖലയിൽ ഈ ശക്തി നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ സംഭവിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മരിക്കുന്നവൻ്റെ മരണം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവൻ മനസ്സ് തിരിഞ്ഞ് ജീവിച്ചു കൊള്ളാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ. ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിൽ നിർത്തുന്ന നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവ്, ഈ ശബ്ദം കേട്ട ഓരോ മക്കൾക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും അതേ ശക്തി അവരുടെ ശരീരങ്ങളിൽ, അവരുടെ ദേശങ്ങളിൽ, അവരുടെ ഭവനങ്ങളിൽ വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കാണ് നന്ദി പിതാവേ. ഈ ദിവസങ്ങളിൽ അസാധ്യമെന്ന് പറയുന്ന പല മേഖലകളിലും സുവിശേഷത്തിൻ്റെ ശക്തി അവരുടെ മേൽ ഇവിടെ നിന്ന് പകരുന്ന കൃപയ്ക്കാണ് നന്ദി പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവീകമായ തേജസ്സും ദൈവീകമായ നിറവും പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.